കാണാമറയത്ത് നിൽക്കുന്ന സ്വപ്നയ്ക്ക് കുരുക്ക് മുറുകുന്നു. സ്വപ്നയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ എതിർത്തു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയ്ക്ക് പങ്കുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത്. സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവർ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കാളികളാണെന്നും കണ്ണികളാണെന്നും സന്ദീപിന്റെ ഭാര്യ സൗമ്യ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വപ്നയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും കേസുമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി എൻ ഐ എ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. എൻ ഐ എ കേസുകളിൽ ജാമ്യാപേക്ഷ നൽകേണ്ടത് എൻ ഐ എ കോടതിയാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സ്വപ്നയ്ക്ക് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ പകർപ്പ് കൊടുക്കാൻ ഉത്തരവിട്ട കോടതി കേസ് അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റിവെച്ചു. നിലവിൽ കസ്റ്റഡിയിലുള്ള സരിത്ത് ഒന്നാം പ്രതിയും സ്വപ്ന രണ്ടാം പ്രതിയുമായാണ് എൻ ഐ എ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫൈസൽ ഫരീദ് എന്ന മൂന്നാം പ്രതിക്കായാണ് സ്വർണം കടത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു. സന്ദീപാണ് നാലാം പ്രതി. സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ എന്നാണ് എൻ ഐ എ പരിശോധിക്കുന്നത്. അതേസമയം ഈ കേസിൽ സ്വപ്നയും സരിത്തും സന്ദീപും ഒക്കെ വെറും കണ്ണികൾ മാത്രമാണ്. ഇത് കയറ്റി അയച്ച ആളും കൈപ്പറ്റേണ്ട ആളും ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ ഇവർക്ക് അറിയുക പോലുമില്ല. 24 കാരറ്റിന്റെ 1 കിലോ സ്വർണം ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ കള്ളക്കടത്ത് റാക്കറ്റിന്റെ ലാഭം 4 ലക്ഷം രൂപയാണ്. ഇതിൽ 25% തനിക്കും സ്വപ്നയ്ക്കും ലഭിക്കുമെന്നാണ് കേസിൽ അറസ്റ്റിലായ സരിത്തിന്റെ മൊഴി. അതായത് 15 കോടി രൂപ വിലമതിക്കുന്ന 30 കിലോഗ്രാം സ്വർണം നയതന്ത്ര ബാഗുകളിൽ പുറത്ത് കടന്നിരുന്നെങ്കിൽ 30 ലക്ഷം രൂപയോളം ഇവർക്ക് കിട്ടും. അത് സ്വപ്നയും സരിത്തും പങ്കിട്ടേനെ. ലഭിച്ച രഹസ്യ വിവരങ്ങളുടെയും കണ്ടെത്തലുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം 10 തവണയിലേറെ ഇവർ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ യു എയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ടൺ കണക്കിന് സ്വർണം എവിടെ പോകുന്നു? ആരുടെ കൈകളിലാണ് ഇത്രയധികം സ്വർണം ഇരിക്കുന്നത്? ഇത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ന്യായമായും ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രമാത്രം സ്വർണം കേരളത്തിൽ എന്തിനാണ്? ഇന്ത്യയിൽ തന്നെ ഇത്രയും സ്വർണം ആരാണ് ഉപയോഗിക്കുന്നത്? ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിൽ കഴിഞ്ഞ വർഷം എത്തിയത് 60 ടൺ സ്വർണമാണ്. ആഭരണശാലകളിലെല്ലാം കൂടി 40,000 കോടിയുടെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം നടന്നത്. കേരളത്തിൽ ആഭരണം വാങ്ങുമ്പോൾ 3% ജി എസ് ടി നൽകണം. പുറമെ പണിക്കൂലിയുടെ 8% അടയ്ക്കണം. എന്നാൽ പരിചിതർക്ക് ബില്ലടിക്കാതെ സ്വർണം നൽകുന്ന നിയമവിരുദ്ധ രീതി ആഭരണശാലകളിൽ വ്യാപകമാണ്. കള്ളക്കടത്തിൽ കൂടി കൊണ്ടുപോകുന്ന സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കിയാൽ ജുവലറികളുടെ ലാഭം 10 മടങ്ങാകും. കള്ളക്കടത്ത് വ്യാപകമാകുന്നതിന്റെ പ്രസക്തി ഇവിടെയാണ്. കള്ളക്കടത്ത് സ്വർണം ആഭരണമാക്കി മാറ്റപ്പെടുന്നത് ചെറുകിട നിർമ്മാണശാലകളിലാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ചെറിയ ചെറിയ നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന സ്വർണം സംസ്ഥാനത്തെ ഒരു പ്രമുഖ ജ്വല്ലറിയിലേക്കാണെന്നുള്ള അഭ്യൂഹം വ്യാപകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര വിപണിയാണ് ദുബായ്. ദുബായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത്. ഓരോ ദിവസം കേരളത്തിലേക്ക് 8-10 കിലോ സ്വർണം വീതം അയക്കുന്നുണ്ടെന്നാണ് അറിവ്. സ്വർണം കടത്താൻ ഊഴം കാത്ത് എല്ലാ സമയത്തും ദുബായിലെ ഒരു വില്ലയിൽ 45-50 പേരടങ്ങുന്ന യുവാക്കൾ താമസിക്കുന്നുണ്ടെന്നാണ് അറിവ്. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കണ്ണിയായി പ്രവർത്തിച്ച ഒരു യുവാവ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. സ്വർണ്ണക്കടത്തിന്റെ സർവ നിയന്ത്രണങ്ങളും മലയാളികളാണ് അവിടെ നടത്തുന്നത്. ഇങ്ങനെ വില്ലയിൽ താമസിക്കുന്ന 45-50 പേരിൽ ഓരോ ദിവസം 7-8 പേരാണ് അവിടുന്ന് കേരളത്തിലേക്ക് വിമാനം കയറുന്നത്. ഓരോരുത്തരുടെയും കയ്യിൽ 800-900 ഗ്രാം സ്വർണം വീതം കൊടുത്തയക്കുന്നു. ഇങ്ങനെ 3-4 കോടി രൂപയുടെ മൂല്യമുള്ള സ്വർണമാണ് കേരളത്തിലേക്ക് എത്തുന്നത് ദിവസവും. സ്വർണം കൈപ്പറ്റാൻ എയർപോർട്ടിൽ കാത്തിരിക്കുന്ന മറ്റ് കണ്ണികൾ ഇവരോട് ഒരു കോഡ് ഭാഷ പറയും. ആ കോഡ് ഭാഷ ശരിയാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുന്നവരുടെ വാഹനത്തിൽ അവർ കയറും. അങ്ങനെ വാഹനത്തിൽ വെച്ചാണ് സ്വർണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വിമാന ടിക്കറ്റും താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഇവർക്ക് സ്വർണം കൈമാറുമ്പോൾ അവർക്ക് പ്രതിഫലമായി 25,000 മുതൽ 50,000 രൂപ വരെ നൽകുന്നു.